ഹായ് നമുക്ക് ട്രിഗണോമെട്രിയുടെ കുറച്ച് വാല്യൂസ് അറിഞ്ഞിരിക്കണം. സൈൻ തൊട്ട് സൈൻ കോസ് ടാൻ കൊസൈക് സൈൻ കോർഡിനെ 0 ഡിഗ്രി തൊട്ട് 360 വരെയുള്ള വാല്യൂ. നിങ്ങൾ 10ല് 0 തൊട്ട് 90 വരെ സിബിഎസ്ഇക്കാർ പഠിച്ചു, കേരളക്കാരെ 30, 60, 45 ഡിഗ്രി ആംഗിൾ മാത്രം പഠിച്ചു. പക്ഷെ നമ്മൾ 0 തൊട്ട് 360 വരെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. ഞാൻ ടേബിൾ തയ്യാറാക്കി വേണം കേട്ടോ. സൈൻ 0 30 ഡിഗ്രി, 45 ഡിഗ്രി, 60, നിങ്ങൾ അതൊന്ന് ബുക്കിനകത്ത് എഴുതിയെടുക്കണം. ഇത് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ട് ബുക്കിനകത്ത് എഴുതിയെടുക്കുക. 90, 180, 270, 360. ഞാൻ ഇതിന്റെ എല്ലാം റേഡിയൻ മെഷറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 30 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ എന്ന് പറയുമ്പോൾ, അപ്പൊ 30 ഡിഗ്രി റേഡിയൻ മെഷർ ആക്കാൻ നമ്മൾ പഠിച്ചല്ലോ, പൈ 30 × π/180. അപ്പൊ 0 0 ക്യാൻസൽ ചെയ്യുമ്പോൾ π/6 കണ്ടോ, π/6. 45 റേഡിയൻ മെഷർ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി × π/180. അപ്പൊ 180, 45 × 180 എന്ന് പറയുമ്പോൾ 4 ആണ്, അപ്പൊ π/4. 60 റേഡിയൻ മെഷർ എന്ന് പറയുമ്പോൾ π/180, 0 0 ക്യാൻസൽ, π/3. അങ്ങനെ 90 π/2, 180 പൈ, അങ്ങനെ എളുപ്പ മാർഗങ്ങളുണ്ട്. നമ്മൾ പൈയുടെ ട്രിഗണോമെട്രിയിൽ പൈയുടെ വാല്യൂ 180 ഡിഗ്രി നമ്മൾ അസ്യൂം ചെയ്യാം. പൈയുടെ വാല്യൂ 180 ഡിഗ്രി എന്ന് ഓർത്താൽ പൈയുടെ വാല്യൂ 3.14 ആണ്, 22/7 ആണ്, അത് കോൺസ്റ്റന്റ് വാല്യൂ. ആംഗിളിൽ നമ്മൾ പൈ 180 ആയിട്ട് എടുക്കും. അങ്ങനെ ഓർത്താൽ കണ്ടോ, 1π/6, 180/6 30 ഡിഗ്രി, 180/4 45 ഡിഗ്രി, 180/3 60 ഡിഗ്രി, 180/2 90, പൈ 180, 3 × 180/2 270 ഡിഗ്രി, 3 × 180/2 എന്ന് പറയുമ്പോൾ 90 × 3 270 ഡിഗ്രി, 2 × 180 എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി. ഇത്രയാണ് റേഡിയൻ മെഷർ. ചിലപ്പോൾ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് റേഡിയൻ മെഷർ ആയിരിക്കും ചോദിക്കുന്നത് എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തോണം. അപ്പൊ ഇനി തൊട്ട് ഇതിന് പറയുമ്പോൾ π/4 എന്ന് പറയാൻ 45 ഡിഗ്രി π/4 എന്നേ പറയത്തുള്ളൂ. അപ്പൊ അത് സൈൻ 0, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√. ഈ വാല്യൂസ് മാത്സിനകത്ത് മൊത്തം അടുത്ത വർഷം പ്ലസ് ടുവിനും വരും, ഡിഗ്രിക്കും ഹയർ സ്റ്റഡീസിന് എന്തിനു പോലും ഇത് വരും. PSC ടെസ്റ്റിങ്ങിന്, ടെസ്റ്റ്, അതുപോലെ ബാങ്ക് ബാങ്കിന്റെ ടെസ്റ്റ്, എല്ലാ തരം ട്രിഗണോമെട്രി വാല്യൂസ് അറിഞ്ഞിരിക്കണം. ഫിസിക്സിനകത്ത് മൊത്തം ഇത് വരും, ഇനിയും തൊട്ട് അങ്ങോട്ടെല്ലാം. അപ്പൊ ഓർത്തോണം, സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1, സൈൻ 180 0, സൈൻ 270 - 1, സൈൻ 360 0. കോസിന്റെ കോസ് 0 1, കോസ് 30 √3/2, കോസ് 45 1/√2, കോസ് 60 1/2, കോസ് 90 0, കോസ് 180 - 1, കോസ് 270 0, കോസ് 360 1. ഇത് രണ്ടും ശരിക്കും അറിഞ്ഞാൽ മതി മക്കളെ. ബാക്കി നമുക്കറിയാം ടാനെ എന്ന് പറഞ്ഞാൽ സൈനെ ബൈ കോസ് എന്ന്. അപ്പം ടാൻ 0 എന്ന് പറയുമ്പോൾ സൈൻ 0 ബൈ കോസ് 0. അപ്പം ടാൻ 0 എന്ന് പറഞ്ഞാൽ സൈൻ 0 ബൈ കോസ് 0. സൈൻ 0 0 ബൈ കോസ് 0, 1 0 ബൈ 1 0, 0 ബൈ 1 എന്ന് പറയുമ്പോൾ 0 കണ്ടോ. അപ്പൊ 0 ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ 0 ബൈ 1, 0 ബൈ 1 0. ടാൻ 30 എന്ന് പറയുമ്പോൾ സൈൻ 30 ബൈ കോസ് 30, 1/2 √3/2 നോക്കി, 1/2 √3/2. അപ്പൊ സെയിം ഡിനോമിനേറ്റർ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി, 1/√3 കണ്ടോ, 1/√3. ഇത് കണ്ടോ, 1/√2 / 1/√2. ടാൻ 45 എന്ന് പറയുമ്പോൾ സൈൻ 45 ബൈ കോസ് 40. സൈനും കോസും ഡിവൈഡ് ചെയ്താൽ ടാൻ ആവും. 1/√2 1/√2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, ഒരേ ടൈമിനെ ഒരേ ടൈം കൊണ്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇത് √3/2 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ √3/2 / 1/2 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്തു, √3/1 എന്ന് വരും. √3 1/√3. 1/0 നോട്ട് ഡിഫൈൻഡ്, എപ്പോഴും നമ്മൾ ഓർത്തണം. 0/1 എന്ന് പറഞ്ഞാൽ 0 യും, 1/0 നോട്ട് ഡിഫൈൻഡും, 1/0 നോട്ട് ഡിഫൈൻഡ് 0 യുമാണ്. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തോണം. 0 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആയി. 0/1, 0/2, 0/3, 0/4 എല്ലാം 0. 1/0, 2/0, y/0, x/0, 0 ഡിനോമിനേറ്റർ വന്നാൽ നോട്ട് ഡിഫൈൻഡ്. പക്ഷെ 1/0 നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ 0 യുമാണ്. 1/ ഇങ്ങനെ ഇട്ടാൽ ആൽഫാന്നേ ആവത്തുള്ളൂ, നമ്മൾ ഇങ്ങനെ ഇട്ടാലേ ഇൻഫിനിറ്റി വരത്തുള്ളൂ കേട്ടോ, നോട്ട് ഡിഫൈൻഡ് എന്ന് വരത്തുള്ളൂ. അപ്പൊ കേട്ടോ, അപ്പം 0/1 0, 1/0 നോട്ട് ഡിഫൈൻഡ്, മൈനസ് ഇൻഫിനിറ്റി എന്ന് വേണേ എഴുതാം. പക്ഷെ ഇൻഫിനിറ്റിക്ക് നെഗറ്റീവോ പോസിറ്റീവോ ഇല്ല. പിന്നെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മാത്രം നമ്മൾ നമ്പർ ലൈനിൽ പോസിറ്റീവ് ഇൻഫിനിറ്റി, വലത്തോട്ട് ഇടത്തോട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി, അത് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കേട്ടോ, 1/0 നോട്ട് ഡിഫൈൻഡ്, 0/1 0, അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ സൈനും കോസും നിങ്ങൾ ശരിക്കും പഠിച്ചാൽ സൈനിന്റെയും കോസിന്റെയും വാല്യൂ കാണാതെ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ സൈനിന്റെ കോസും കൊണ്ട് ഡിവൈഡ് ചെയ്ത് ടാൻ ആവും. അപ്പൊ സൈൻ 90, ടാൻ 90 എന്ന് പറഞ്ഞാൽ സൈൻ 90 ബൈ കോസ് 90. 1/0 നോട്ട് ഡിഫറൻഷ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ 3 വാല്യൂസ് മസ്റ്റ് ആയിട്ട് കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ.
ഇനി കോസിക് ഒക്കെയാണ് പോയി സൈനിന്റെ റെസിപ്രോക്കൽ തിരിച്ചറിയാൻ മതി കോസിക് ആവും അപ്പൊ നോക്കി കോസിക് നോക്കി സീറോയുടെ റെസിപ്രോക്കൽ സീറോ എന്ന് പറഞ്ഞാൽ സീറോ ബൈ വൺ ആണ് അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്ത് വരും സീറോ ബൈ വൺ അതിന്റെ റെസിപ്രോക്കൽ എന്താവും വൺ ബൈ സീറോ എന്നോ വൺ ബൈ സീറോ എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫറൻഷ്യൽ കേട്ടോ സീറോയുടെ റെസിപ്രോക്കൽ നോട്ട് ഡിഫറൻഷ്യൽ വൺ ബൈ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ എ ഈസ് ഈക്വൽ ടു വൺ ബൈ കോസിക് എ അതുപോലെ കോസിക് എ ഈസ് ഈക്വൽ ടു വൺ ബൈ സൈൻ എ അതാണ് അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അപ്പൊ സൈനെ എല്ലാം വ്യുൽക്രമം തിരിച്ചെഴുതിയാൽ കോസിക് ആവും അപ്പൊ സൈൻ സീറോ സീറോ ആണെങ്കിൽ കോസിക് സീറോ സീറോയുടെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി വൺ ബൈ ടുവിന്റെ ടു ബൈ വൺ ടു വൺ ബൈ റൂട്ട് ടുവിന്റെ റൂട്ട് ടു റൂട്ട് ത്രീ ബൈ ടുവിന്റെ ടു ബൈ റൂട്ട് ത്രീ വണ്ണിന്റെ റെസിപ്രോക്കൽ വൺ തന്നെ വൺ ബൈ വൺ എന്ന് പറയുമ്പോൾ തിരിച്ചെഴുതിയാലും വൺ തന്നെ സീറോ എന്ന് പറഞ്ഞാൽ സീറോ ബൈ വൺ ആണ് അതിന്റെ റെസിപ്രോക്കൽ വൺ ബൈ സീറോ നോട്ട് ഡിഫറൻഷ്യൽ വൺ ബൈ സീറോ സീറോ ബൈ വൺ അപ്പൊ ഇതിന്റെ സീറോ മൈനസ് വണ്ണിന്റെ റെസിപ്രോക്കൽ മൈനസ് വൺ തന്നെ കാരണം മൈനസ് വണ്ണിന്റെ റെസിപ്രോക്കൽ മൈനസ് വൺ എന്ന് പറയാൻ കാര്യം ഓർത്തുവിടുക അപ്പൊ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ വൺ ഏതൊരു നമ്പർ എന്ന് പറഞ്ഞാലും അതിന്റെ ബൈ വൺ ഉണ്ട് ഡിനോമിനേറ്ററി വൺ ഉണ്ട് ടു എന്ന് പറയുമ്പോൾ ടു ബൈ വൺ ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ വൺ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ വൺ അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ വൺ ബൈ മൈനസ് വൺ തിരിച്ചു പക്ഷേ വൺ എന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ് ബൈ മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് അപ്പൊ മൈനസ് വൺ തന്നെ വരും അപ്പൊ അതുകൊണ്ടാണ് മൈനസ് വൺ സീറോയുടെ റെസിപ്രോക്കൽ നോട്ട് ഡിഫറൻഷ്യൽ കേട്ടോ സൈനിന്റെ എല്ലാ റെസിപ്രോക്കലാണ് കോസിക് എന്ന് പറഞ്ഞാൽ ഓർത്തോ ഇനി കോസിന്റെ റെസിപ്രോക്കലാണ് സീക് കോസ് എ വൺ ബൈ സീക്ക് സീക്ക് എ വൺ ബൈ കോസ് എ അല്ലെ കോസ് എ ഇക്വേഷൻ ഉണ്ടല്ലോ വൺ ബൈ സീക്ക് എ സീക്ക് എ വൺ ബൈ കോസ് എ അപ്പൊ അതുപോലെ കോസിന്റെ വണ്ണിന്റെ റെസിപ്രോക്കൽ വൺ തന്നെ റൂട്ട് ത്രീ ബൈ ടുവിന്റെ റെസിപ്രോക്കൽ ടു ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ടിന്റെ റെസിപ്രോക്കൽ റൂട്ട് ടു വൺ ബൈ ടു റെസിപ്രോക്കൽ ടു സീറോയുടെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ് വൺ സീറോ ബൈ വൺ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ് മൈനസ് വണ്ണിന്റെ റെസിപ്രോക്കൽ മൈനസ് വൺ തന്നെ സീറോയുടെ നോട്ട് ഡിഫൈൻഡ് വണ്ണിന്റെ വൺ ഇനി ടാനിന്റെ റെസിപ്രോക്കലാണ് കോട്ട് സീറോയുടെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ് വൺ ബൈ റൂട്ട് ത്രീ റെസിപ്രോക്കൽ റൂട്ട് ത്രീ ബൈ വൺ വണ്ണിന്റെ വൺ തന്നെ റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ബൈ വൺ അതിന്റെ റെസിപ്രോക്കൽ വൺ ബൈ റൂട്ട് ത്രീ ഇൻഫിനിറ്റി കണ്ട് ഇൻഫിനിറ്റി എന്ന് പറയാം ഇൻഫിനിറ്റി ബൈ വൺ എന്നാണ് ഇൻഫിനിറ്റി ബൈ വണ്ണിന്റെ റെസിപ്രോക്കൽ വൺ ബൈ ഇൻഫിനിറ്റി കണ്ട് വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സീറോ സീറോയുടെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ് നോട്ട് ഡിഫൈൻഡ് സീറോ സീറോയുടെ നോട്ട് ഡിഫൈൻഡ് ഈ വാല്യൂസ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങൾ സൈനും കോസും ടാനിന്റെ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ വാല്യൂസ് ഞാൻ സ്റ്റഡീസ് എല്ലാ ഈക്വേഷൻ ഈ വാല്യൂസ് വേണം ഇത് നിങ്ങൾ ബുക്കിനകത്ത് എഴുതിയെടുക്കണം ആദ്യം തന്നെ നമ്മൾ ഈ പഠിച്ച സീറോ തൊട്ട് ത്രീ സിക്സ്റ്റി വരെയുള്ള ആംഗിളിന്റെ ഇടയ്ക്ക് കുറെ ആംഗിൾസ് കൂടെ വരാൻ ചാൻസ് ഉണ്ട് അതായത് അപ്പൊ നമ്മൾ നയൻറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതിക്കുന്ന വൺ എയ്റ്റി അപ്പൊ അതിന്റെ ഇടയ്ക്ക് നയൻറ്റി പ്ലസ് തേർട്ടി വൺ ട്വന്റി ഡിഗ്രി വൺ ട്വന്റി പ്ലസ് തേർട്ടി വൺ ഫിഫ്റ്റി ഡിഗ്രി ഈ രണ്ട് ആംഗിളിലൂടെ നമുക്ക് വരാൻ സാധിക്കും പിന്നെ വൺ ഫിഫ്റ്റി പ്ലസ് തേർട്ടി വൺ എയ്റ്റി ഡിഗ്രി പിന്നെ അതുപോലെ വൺ എയ്റ്റി കഴിഞ്ഞ് പിന്നെ നമ്മൾ എഴുതിക്കുന്ന ടു സെവന്റി പക്ഷെ വൺ എയ്റ്റി തൊട്ടപ്പുറത്ത് വൺ എയ്റ്റി പ്ലസ് തേർട്ടി ടു ടെൻ ഡിഗ്രിയും ടു ടെൻ പ്ലസ് തേർട്ടി ടു ഫോർട്ടി ഡിഗ്രിയുടെ ഇതിന്റെ ഇടയ്ക്കായിട്ട് വരും ഈ ആംഗിളിന്റെ ഇടയ്ക്ക് വരും പിന്നെ ടു സെവന്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി പക്ഷേ അതിന്റെ ഇടയ്ക്ക് ടു സെവന്റി പ്ലസ് തേർട്ടി ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് തേർട്ടി ത്രീ തേർട്ടി ത്രീ തേർട്ടി ഇത്രയും ആംഗിൾസിലൂടെ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ വൺ ട്വന്റി വൺ ഫിഫ്റ്റി ടു ടെൻ ടു ഫോർട്ടി എല്ലാം മുപ്പത് കൂട്ടിക്കൂട്ടിയ നയൻറ്റി പ്ലസ് തേർട്ടി വൺ ട്വന്റി വൺ ട്വന്റി പ്ലസ് തേർട്ടി വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി പ്ലസ് തേർട്ടി വൺ എയ്റ്റി അത് ഓൾറെഡി ഉണ്ട് പിന്നെ വൺ എയ്റ്റി പ്ലസ് തേർട്ടി ടു ടെൻ ടു ടെൻ പ്ലസ് തേർട്ടി ടു ഫോർട്ടി പ്ലസ് തേർട്ടി ടു സെവന്റി ഉണ്ട് പിന്നെ ടു സെവന്റി പ്ലസ് തേർട്ടി ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് തേർട്ടി ത്രീ തേർട്ടി ത്രീ തേർട്ടി പ്ലസ് ത്രീ തേർട്ടി ത്രീ സിക്സ്റ്റി അവിടെ ഉണ്ട് ഇത്രയും ആംഗിളോട് നമ്മൾ കണ്ടുപിടിക്കണം അതിന് നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട് ഈ ഫിഗർ കാണാൻ അറിഞ്ഞിരിക്കണം ഈ ഫിഗർ അറിഞ്ഞാൽ നമുക്ക് അറുപത്തി അല്ല നാൽപ്പത്തിയെട്ട് ഇക്വേഷനോട് നമുക്ക് കാണാതെ പഠിക്കാതെ ചെയ്യാൻ പറ്റും നിങ്ങളിപ്പം പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ കൂൾ ഓഫ് ടൈമിൽ ഈ ഫിഗർ നമ്മൾ റഫ് ഫിഗർ നമ്മുടെ ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ അവിടേക്ക് വരച്ചിടുക കൂൾ ഓഫ് ടൈമിൽ അല്ലെ ആൻസർ കീഴിൽ ചെറുതായിട്ടൊന്ന് വരച്ചിട്ടാൽ ആൻസറിന്റെ ഷീറ്റിൽ വരച്ചിട്ടാൽ വളരെ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ട് ഇതൊരു എളുപ്പമാണ് ഈ ഫിഗർ ഓർത്തോളം ഇത് ഫസ്റ്റ് ക്വാഡ്രൻ സെക്കൻഡ് ക്വാഡ്രൻ തേർഡ് ക്വാഡ്രൻ ഫോർത്ത് ക്വാഡ്രൻ എ എസ് ടി സി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾ സിൽവർ ടീ കപ്സ് അതായത് ഇതിനെ വിളിക്കുന്ന ഫസ്റ്റ് ക്വാഡ്രൻ ഇതിനെ വിളിക്കുന്ന സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന ക്വാഡ്രൻ മലയാളത്തിൽ പറഞ്ഞാൽ ചതുർദ്ധാംശം എന്ന് പറയും അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രൻ ഇത് സെക്കൻഡ് ക്വാഡ്രൻ ഇത് തേർഡ് ക്വാഡ്രൻ ഇത് ഫോർത്ത് ക്വാഡ്രൻ
ഇത് ASTC എന്ന് ഓർത്തിരിക്കാനുണ്ട് ഓൾ സിൽവർ ടീ കപ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് എ ഓൾ എന്നുള്ളതിന്റെ എ സിൽവർ എന്നുള്ളതിന്റെ എസ് ടി എന്നുള്ളതിന്റെ ടി കപ്സ് എന്നുള്ളതിന്റെ സി ഓൾ സിൽവർ ടീ കപ്സ് ഓൾ സിൽവർ ടീ കപ്സ് എ എന്ന് പറഞ്ഞാൽ എല്ലാ റേഷ്യോസും സൈന കോസ് ടാൻ കൊസിക് സി കോട്ട് ആ റേഷ്യോയും പോസിറ്റീവ് ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് സൈനും കൊസിക്കും സൈനിന് റെസിപ്രോക്കലാണ് കൊസിക് സൈനെ വൺ ബൈ കൊസിക്കെ കൊസിക്കെ വൺ ബൈ സൈൻ ആ രണ്ട് ആൻസർ മാത്രം പോസിറ്റീവ് ബാക്കി എല്ലാ റേഷ്യോസും കോസും സീക്കും ടാനും കോട്ടും നെഗറ്റീവ് ആയിരിക്കും മൂന്നാമത്തെ ക്വാഡ്രന്റിലാണെങ്കിൽ ടി ആണ് ടാനും ടാനിന്റെ റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവ് ടാനെ വൺ ബൈ കോട്ടെ കോട്ടെ വൺ ബൈ ടാൻ എന്നുള്ള ആ രണ്ട് ടാനും കോട്ടും പോസിറ്റീവ് സൈനും കൊസീക്കും കോസും സീക്കിന്റെ ആൻസർ എല്ലാം നെഗറ്റീവ് ആയിരിക്കും ഇവിടെ സി സി എന്ന് പറയാം കോസും സീക്കും കോസ് എ വൺ ബൈ സീക്കെ സീക്കെ വൺ ബൈ കോസ് കോസും സീക്കും റെസിപ്രോക്കലാക്കും ആയിരിക്കും അപ്പൊ കോസിന്റെ സീക്കിന്റെ ആൻസർ മാത്രം പോസിറ്റീവ് ബാക്കി സൈനെ കൊസീക്ക് ടാനെ കോട്ടെ എല്ലാം നെഗറ്റീവ് ആയിരിക്കും ഇതാണ് ഇതിനകത്തെ കണ്ടീഷൻ ഇനി അടുത്ത ഈ ആംഗിളിന്റെ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാം മൈനസ് കണ്ടീഷൻ ഉള്ള ആംഗിളാണ് കാരണം ഇത് തൊണ്ണൂറാണ് അപ്പൊ തൊണ്ണൂറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നോറും തൊണ്ണൂറിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരും എയ്റ്റ് നയൻറ്റി എയ്റ്റി സെവന്റി സിക്സ്റ്റി അങ്ങനെ സീറോ വരെ അതാണ് ഈ നയൻറ്റി മൈനസ് തീറ്റ എന്ന് പറയുന്ന ക്വാഡ്രന്റ് ഇവിടെ വരുന്നത് ഇത് രണ്ടുകൂടെ വൺ എയ്റ്റി അപ്പം രണ്ടുകൂടെ വൺ എയ്റ്റി ആകുമ്പോൾ ഇത് ഇങ്ങോട്ട് കുറയുന്നൊരു വൺ എയ്റ്റി എന്ന് പറയും വൺ സെവന്റി വൺ സിക്സ്റ്റി അങ്ങനെ 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 വന്ന് ഇവിടെ നയൻറ്റി വരെ വരുന്നുണ്ടാകും ഇത് വൺ എയ്റ്റി മൈനസ് തീറ്റ എന്നുള്ള ക്വാഡ്രന്റായിട്ട് എടുത്തിരിക്കുന്നത് ഇത് മൂന്നൂടെ വരുമ്പോൾ നയൻറ്റി പ്ലസ് നയൻറ്റി പ്ലസ് നയൻറ്റി ടു സെവന്റി ആ മൂന്നൂടെ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നവരും കുറഞ്ഞു 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 ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ക്ലോക്ക് കറങ്ങുന്ന രീതിയിലാണ് ഇങ്ങനെ അപ്പൊ ഇങ്ങോട്ട് വരുന്നവരും ടു സെവന്റി ടു സിക്സ്റ്റി ആവും ടു ഫിഫ്റ്റി ആവും ടു ഫോർട്ടി ആവും അങ്ങനെ അങ്ങനെ ഒന്ന് വൺ എയ്റ്റി വരെ പക്ഷെ ഇത് നാലൂടെ ത്രീ സിക്സ്റ്റി ആണ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ കുറയുന്നതും ത്രീ സിക്സ്റ്റി എന്ന് കുറഞ്ഞ് ത്രീ സിക്സ്റ്റി ത്രീ ഫിഫ്റ്റി ത്രീ ടു ത്രീ ഫോർട്ടി ത്രീ തേർട്ടി അങ്ങനെ അങ്ങനെ വന്ന് ടു സെവന്റി വരെ വരും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ നയൻറ്റി മൈനസ് എല്ലാം ഏതാണ് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്ക് കറങ്ങുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്ക് കറങ്ങുന്ന രീതി കാരണം അപ്പൊ നിങ്ങൾ കാണാതെ ഓർത്തിരിക്കുന്നത് ഫിഗർ ഇവിടെ തൊട്ടാണ് ഇവിടെ തൊട്ടാണ് നയൻറ്റി മൈനസ് തീറ്റ ഇത് വൺ എയ്റ്റി മൈനസ് തീറ്റ ഇത് ടു സെവന്റി മൈനസ് തീറ്റ ഇത് ത്രീ സിക്സ്റ്റി മൈനസ് തീറ്റ ആരോ മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ തുടങ്ങുന്നത് തന്നെ മൈനസ് തുടങ്ങുന്ന കണ്ടീഷൻ ഇവിടെ തൊട്ടാണ് നയൻറ്റി മൈനസ് തീറ്റ പിന്നെ അതിന്റെ ഒരു തൊണ്ണൂറ് കൂട്ടിയാൽ മതി നയൻറ്റി മൈനസ് തീറ്റ അതിന്റെ അടുത്ത് ഒരു നയൻറ്റി കൂട്ടുമ്പോൾ വൺ എയ്റ്റി മൈനസ് തീറ്റ വൺ എയ്റ്റി പ്ലസ് നയൻറ്റി ടു സെവന്റി മൈനസ് തീറ്റ ടു സെവന്റി പ്ലസ് നയൻറ്റി ത്രീ സിക്സ്റ്റി മൈനസ് തീറ്റ ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ടാണ് ഇങ്ങനെ വരിക തിരിച്ചു കറങ്ങുക അതാണ് ഈ ഓവൽ ഷേപ്പിൽ ഇട്ടേക്കുന്നത് ഓവൽ ഷേപ്പിൽ അതായത് ഇത്രയും ഭാഗം തൊണ്ണൂറ് അപ്പൊ ഇങ്ങോട്ട് വരുന്നവരും കൂടും നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് അങ്ങനെ വൺ എയ്റ്റി വരെ വരും അതുകൊണ്ടാണ് ഓവൽ ഷേപ്പ് ഇങ്ങോട്ട് പ്ലസ് വരുന്ന നേരം ഞാൻ ഓവൽ ഷേപ്പിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് ഇത് ക്ലോക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിച്ച് ഇങ്ങനെ കറങ്ങും ഇങ്ങനെ കറങ്ങുന്ന മെതേഡ് തിരിച്ചു കറങ്ങും ഇതല്ല ഇങ്ങനെ അപ്പോൾ നോക്കാം ഇവിടെ ഇത്രയും തൊണ്ണൂറ് അപ്പൊ ഇങ്ങോട്ടൊരു നൂറ് നൂറ്റിപ്പത്ത് അങ്ങനെ നൂറ്റി എൺപത് അതാണ് നയൻറ്റി എന്ന് കൂടുന്നു നയൻറ്റി പ്ലസ് തീറ്റ ഇത് രണ്ടുകൂടെ നയൻറ്റി പ്ലസ് നയൻറ്റി വൺ എയ്റ്റി ആണ് ഒരു ലൈൻ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ വൺ എയ്റ്റി എന്ന് കൂടും വൺ എയ്റ്റി പ്ലസ് തീറ്റ അതാണ് വൺ എയ്റ്റി പ്ലസ് വൺ നയൻറ്റി ടു ഹൺഡ്രഡ് ടു ടെൺ ടു തേർട്ടി അങ്ങനെ ടു സെവന്റി വരെ വരും ഇപ്പൊ നയൻറ്റി പ്ലസ് നയൻറ്റി പ്ലസ് നയൻറ്റി ഇവിടെ വരെ ടു സെവന്റിയാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ടു സെവന്റി എന്ന് കൂടും ടു സെവന്റി പ്ലസ് തീറ്റ ടു സെവന്റി ടു എയ്റ്റി ടു നയൻറ്റി ത്രീ ഹൺഡ്രഡ് അങ്ങനെ 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 ത്രീ സിക്സ്റ്റി വരെ വരും പിന്നെ ഒന്നുകൂടെ അങ്ങോട്ട് കറങ്ങുവാണെങ്കിൽ ത്രീ സിക്സ്റ്റി എന്ന് കൂടും ത്രീ സിക്സ്റ്റി പ്ലസ് തീറ്റ അത് ഞാൻ പറഞ്ഞല്ലോ ഒരു വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി വീണ്ടും ഒന്നുകൂടെ ചെയ്യുമ്പോൾ ടു ഇന്റു ത്രീ സിക്സ്റ്റിയാണ് ത്രീ സിക്സ്റ്റി പ്ലസ് ത്രീ സിക്സ്റ്റി വീണ്ടും ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യം ത്രീ ഇന്റു ത്രീ സിക്സ്റ്റി അങ്ങനെയാണ് അപ്പൊ അതിൽ ഇവിടെ 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 നമ്മൾ ഈ നയൻറ്റി മൈനസ് തീറ്റ തുടങ്ങി ഇവിടെ അപ്പൊ നയൻറ്റി മൈനസ് തീറ്റ വൺ നയൻറ്റി മൈനസ് തീറ്റ ടു സെവന്റി മൈനസ് തീറ്റ ത്രീ സിക്സ്റ്റി മൈനസ് അത് ഈ കുറയുന്നുണ്ട് ഇത് കൂടുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് അപ്പൊ ഇങ്ങോ ഇവിടെയാണ് നയൻറ്റി പ്ലസ് തീറ്റ അപ്പൊ നയൻറ്റി പ്ലസ് നയൻറ്റി അടുത്ത് വരുന്നത് വൺ എയ്റ്റി മൈനസ് വൺ എയ്റ്റി പ്ലസ് തീറ്റ അടുത്ത് വൺ എയ്റ്റി പ്ലസ് നയൻറ്റി ടു സെവന്റി പ്ലസ് അപ്പൊ അടുത്തുകൂടെ എഴുതണം ത്രീ സിക്സ്റ്റി പ്ലസ് തീറ്റ ഇങ്ങോട്ട് നാലൂടെ വരുമ്പോൾ മുന്നൂറ്ററുപതാണ് ഇവിടെ വരെ ഇവിടെ വരെ അപ്പൊ അങ്ങോട്ട് വരുമ്പോൾ മുന്നൂറ്ററുപത് മുന്നൂറ്റെഴുപത് മുന്നൂറ്റെൺപത് അങ്ങനെ നാനൂറ് അങ്ങനെ അഞ്ഞൂറ് ആയിരം പതിനായിരം ഒക്കെ ആംഗിൾ ഇങ്ങനെ സർക്കിൾ കൂടുന്ന അനുസരിച്ച് ആംഗിൾ കൂടിക്കൊണ്ടിരിക്കും ഒരു പ്രാവശ്യം സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി രണ്ട് പ്രാവശ്യം കറങ്ങുമ്പോൾ ടു ഇന്റു ത്രീ സിക്സ്റ്റി മൂന്ന് പ്രാവശ്യം കറങ്ങുമ്പോൾ ത്രീ ഇന്റു ത്രീ സിക്സ്റ്റി അങ്ങനെ വരും അപ്പൊ ഇവിടെ തുടങ്ങി ഇവിടെയാണ് നയൻറ്റി പ്ലസ് തീറ്റ തുടങ്ങിയത് അപ്പൊ നയൻറ്റി പ്ലസ് തീറ്റ വൺ എയ്റ്റി പ്ലസ് തീറ്റ ടു സെവന്റി പ്ലസ് തീറ്റ കൊണ്ട് നിർത്തരുത് അടുത്ത് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുവാണ് ഇവിടെ തൊട്ടാണ് നയൻറ്റി പ്ലസ് തീറ്റ തുടങ്ങിയത് അപ്പൊ ത്രീ സിക്സ്റ്റി പ്ലസ് തീറ്റ ഇത്രയും വരെയാണ് ഈ ഫിഗർ എപ്പോഴും കാണാറുണ്ട് ഇത് വെച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കാണാതെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്
90 പ്ലസ് ഓർ മൈനസ് തീറ്റ, 270 പ്ലസ് ഓർ മൈനസ് തീറ്റ. ഇതിലൊരു പ്രത്യേകതയുണ്ട്. 90 270 തുടങ്ങുമ്പോൾ ഈ സീറോ കളഞ്ഞാൽ ഇത് 9, ഈ സീറോ കളഞ്ഞാൽ 27. ഓഡ് നമ്പേഴ്സ് അടങ്ങുന്ന ആംഗിളാണ്. സീറോ കളഞ്ഞാൽ 90 പ്ലസ് തീറ്റ, 90 മൈനസ് തീറ്റ, പിന്നെ 270 മൈനസ് തീറ്റ, 270 പ്ലസ് തീറ്റ. ഇവിടെ നമ്മൾ തുടങ്ങുന്നതിന് ബേസ് ആംഗിൾ 90 ഉള്ളൂ കേട്ടോ. തുടങ്ങുന്നതിന് 90 മൈനസ് തീറ്റ, അല്ലെ 90 പ്ലസ് തീറ്റ, അല്ല 45 പ്ലസ് തീറ്റ എന്ന ഇക്വേഷൻ ഇല്ല. 60 പ്ലസ് തീറ്റ, 60 പ്ലസ് തീറ്റ, 60 മൈനസ് തീറ്റ എന്നൊന്നും ഇക്വേഷൻ ഇല്ല. തുടങ്ങുന്നതന്നെ ബേസ് ആംഗിൾ ആയിട്ട് അതിനെ എടുക്കുക. 90 പ്ലസ് തീറ്റ, അല്ലെങ്കിൽ 90 മൈനസ് തീറ്റ, അല്ലെങ്കിൽ 180 മൈനസ് തീറ്റ, 180 പ്ലസ് തീറ്റ, അല്ലെങ്കിൽ 270 മൈനസ് തീറ്റ, 270 പ്ലസ് തീറ്റ, അല്ലെങ്കിൽ 360 മൈനസ് തീറ്റ, 360 പ്ലസ് തീറ്റ. അപ്പൊ ഇവിടെ 90 270 ഒരു പ്രത്യേകതയുണ്ട്. ഈ ആംഗിളിന്റെ ഒരു പ്രത്യേകതയുണ്ട്. സീറോ കളഞ്ഞാൽ 9 ഓഡ് നമ്പറാ, ഒറ്റ സംഖ്യ. സീറോ കളഞ്ഞാൽ 27 ഓഡ് നമ്പറാ. ഓഡ് നമ്പറിന്റെ കണ്ടീഷൻ വരുമ്പോൾ സൈൻ ചോദ്യം വന്നാൽ ആൻസർ കോസിലേക്ക് മാറും. അതായത് ഇപ്പം സൈൻ 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റ ആയിട്ട് മാറും. 90 പ്ലസ് എന്നൊക്കെ വന്നാൽ 90 വന്നാലോ, അതെ 90 മൈനസ് വന്നാലോ, അല്ലെങ്കിൽ 270 പ്ലസ് എന്ന് വന്നാലോ, അല്ലെങ്കിൽ 270 മൈനസ്. ഈ രണ്ട് ആംഗിൾ തുടങ്ങുന്ന 90 270 തുടങ്ങുന്ന ആംഗിൾ എന്ന് ഒന്നുകിൽ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ആദ്യം എടുക്കുന്ന സീറോ കളഞ്ഞാൽ ഓഡ് നമ്പർ വരുന്ന കേസ്. അല്ലാതെ ഇനി ഓർമ്മയുണ്ട്, 180 പ്ലസ് ഓർ മൈനസ് തീറ്റ, 360 പ്ലസ് ഓർ മൈനസ് തീറ്റ. ഇതിന്റെ പ്രത്യേകത സീറോ കളഞ്ഞാൽ ഈവൻ നമ്പറാ, 18 36 ഈവൻ നമ്പറാ, അതിന്റെ വേറൊരു കണ്ടീഷൻ. ഇവിടെ നമ്മൾ പറയുന്നത് 90 പ്ലസ് ഓർ മൈനസ് തീറ്റ, 270 പ്ലസ് ഓർ മൈനസ് തീറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സീറോ കളഞ്ഞാൽ ഇത് ഓഡ് നമ്പറാ. ഒന്നിച്ച് പറഞ്ഞാൽ 90 ഓഡ് നമ്പർ അല്ല, 90 ഈവൻ നമ്പറാ, 270 ഈവൻ നമ്പറാ. പക്ഷെ സീറോ കളഞ്ഞാൽ ഓഡ് നമ്പർ വന്നാൽ സൈൻ ആണ് ചോദ്യമെങ്കിൽ ആൻസർ കോസിലേക്ക് പോകും. ഇപ്പൊ കോസ് 90 മൈനസ് തീറ്റ എന്നാണെങ്കിൽ അത് സൈൻ ആണ്. കോസ് ആണ് ചോദ്യമെങ്കിൽ ആൻസർ സൈനിലേക്ക് മാറും. കോസ് ആണ് ചോദ്യമെങ്കിൽ ആൻസർ സൈനിലേക്ക് മാറും. അതുപോലെ ടാൻ ആണ് ചോദ്യമെങ്കിൽ ആൻസർ കോട്ടിലേക്ക് മാറും. ടാൻ 90 മൈനസ് തീറ്റ, കോട്ട് തീറ്റ എന്നാവും. കോട്ടാണ് ചോദ്യമെങ്കിൽ ആൻസർ ടാൻ ആവും. സീക്ക് ആണ് ചോദ്യമെങ്കിൽ ആൻസർ കൊസീക്കിലേക്ക് പോകും. അപ്പൊ കൊസീക്ക് ആണ് ചോദ്യമെങ്കിൽ ആൻസർ സീക്കിലേക്ക് പോകും. ഇത് കാണാറിഞ്ഞിരിക്കും. ഏതൊക്കെയാണ്? ഒന്നുകിൽ ഇങ്ങനെ മനസ്സിലോർക്കുക, 90 തുടങ്ങുന്നത്, 270 തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഏത് ആംഗിളായാലും അതിന്റെ സീറോ കളഞ്ഞാൽ ഓഡ് നമ്പർ വരുന്ന ആംഗിൾ വരുന്നത് സൈൻ എന്ന് പറഞ്ഞാൽ അത് ആൻസർ കോസിലേക്ക് പോകും. ഓർത്തോണം, സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോട്ടാവും, കോട്ട് ടാൻ ആവും, സീക്ക് കൊസീക്ക് ആവും, കൊസീക്ക് സീക്ക് ആവും. ഇനി അടുത്തൊരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം, അടുത്ത് 180 പ്ലസ് ഓർ മൈനസ് തീറ്റ, 360 പ്ലസ് ഓർ മൈനസ് തീറ്റ വരുന്ന ആംഗിൾസ്. ഒന്നുകിൽ നമ്മുടെ മനസ്സിലോർക്കുക, 180 360 തുടങ്ങുന്ന രീതിയിൽ വന്നാൽ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ സീറോ കളഞ്ഞേ, സീറോ കളഞ്ഞാൽ ഈവൻ നമ്പറാ, 18 36 ഈവൻ നമ്പറാ. ഈവൻ നമ്പർ വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ സൈൻ ആണ് ചോദ്യമെങ്കിൽ ആൻസർ സൈൻ തന്നെ. സൈൻ 90 മൈനസ് തീറ്റ, അല്ല സോറി, സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്ന് തന്നെ വരും. ഈവൻ നമ്പർ വരുന്നത് അല്ലെ, സൈൻ 360 പ്ലസ് തീറ്റ, സൈൻ തീറ്റ തന്നെയാണ്. പക്ഷെ പിന്നെ ഈ ക്വാഡ്രൻ അനുസരിച്ച് ഇതിന് മുമ്പിൽ നെഗറ്റീവോ പോസിറ്റീവോ മാറും, അത് പറയാം. ഇപ്പൊ തൽക്കാലം ഓർത്തിരിക്കുക, 90 270 തുടങ്ങുന്നതോ അല്ലെങ്കിൽ സീറോ കളഞ്ഞാൽ ഓഡ് നമ്പർ വരുന്നതോ ആയ കണ്ടീഷൻ സൈൻ ആണ് ചോദ്യമെങ്കിൽ ആൻസർ കോസിലേക്ക് മാറും. കോസ് ആണെങ്കിൽ സൈൻ, ടാൻ ആണെങ്കിൽ കോട്ട്, കോട്ട് ആണെങ്കിൽ ടാൻ, സീക്ക് ആണെങ്കിൽ കുസി, കുസീക്ക് ആണെങ്കിൽ സി. അതല്ല, 180 തുടങ്ങുന്നു, 360 തുടങ്ങുന്നു, ആ 4 ഉള്ളൂ. ഇത് 4, 2 2 4, ഇത് 2 2 4, 8 ആ റേഷ്യോ ഉള്ളൂ. അപ്പൊ സീറോ കളഞ്ഞാൽ ഈവൻ നമ്പർ വരുവാണെങ്കിൽ സൈൻ സൈൻ തന്നെയാണ്, കോസ് എന്ന് പറഞ്ഞാൽ കോസ് തന്നെ ആയിരിക്കും, ടാൻ എന്ന് പറഞ്ഞാൽ ടാൻ തന്നെ ആൻസർ വരും, കോട്ട് എന്ന് പറഞ്ഞാൽ കോട്ട് തന്നെ ആയിരിക്കും, സീക്ക് എന്ന് പറഞ്ഞാൽ സീക്ക് തന്നെയാണ്, കൊസീക്ക് എന്ന് പറഞ്ഞാൽ കൊസീക്ക് തന്നെയാണ്. ഇവിടെ വെറും സൈൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ല, സൈൻ തീറ്റ എന്നോ സൈൻ 90 എന്നോ സൈൻ വൈ എന്നൊക്കെ വരണം. പക്ഷെ നമ്മുടെ എളുപ്പമാർഗം പറഞ്ഞു കഴിക്കുന്നത് സൈൻ വന്നാൽ ആൻസർ സൈൻ തന്നെ. സൈൻ 90 180 പ്ലസ് തീറ്റ, സൈൻ തീറ്റ. കോസ് 360 മൈനസ് തീറ്റ, കോസ് തീറ്റ. 180 360 തുടങ്ങുന്നതല്ല, അത് തന്നെയാണ് വരുന്നത്. പക്ഷെ അതിന് മുമ്പിൽ സൈൻ വ്യത്യാസം വരും, ക്വാഡ്രന്റ് ഏത് ക്വാഡ്രന്റിൽ കിടക്കുന്നതനുസരിച്ച് മുമ്പിൽ സൈന്റെ വ്യത്യാസം മാത്രം വരും. അപ്പൊ നമ്മൾ കാണാൻ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടത്. അപ്പൊ ഇത് മതി, ഈ ഫിഗർ കാണാതെ അറിഞ്ഞിരിക്കുക, മസ്റ്റ് ആയിട്ട് അത് റഫായിട്ട് വരച്ചിടുക. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് കേട്ടോ, 90 270 തുടങ്ങുന്നത് അല്ലെങ്കിൽ ഏത് ആംഗിളായാലും സീറോ കടഞ്ഞാൽ ഓഡ് നമ്പർ വരുന്ന സൈൻ ചോദ്യം വന്നാൽ ആൻസർ കോസിലേ പോകും. അപ്പൊ സൈൻ 90 മൈനസ് തീറ്റ, കോസ് തീറ്റ. കോസ് 90 പ്ലസ് തീറ്റ, സൈൻ തീറ്റ. ടാൻ 90 മൈനസ് തീറ്റ, കോട്ട് തീറ്റ. കോട്ട് 270 പ്ലസ് തീറ്റ, ടാൻ തീറ്റ. ഇപ്പൊ സൈൻ കോസ് ആവും, അതായത് 90 270 തുടങ്ങുന്നതല്ല.
അല്ലെങ്കിൽ സീറോ കളയുമ്പോൾ ഓഡ് നമ്പർ വരുന്ന ആംഗിൾ. അത് സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോട്ട് ആവും, കോട്ട് ടാൻ ആവും, സീക്ക് കൊസീക്ക് ആവും, കൊസീക്ക് സീക്ക് ആവും. പക്ഷേ 180 360 തുടങ്ങുക അല്ലെങ്കിൽ സീറോ കളഞ്ഞാൽ ഈവൻ നമ്പർ വരുന്ന കേസ് വരുമ്പോൾ, ഈവൻ നമ്പർ വരുന്ന കേസ് ആണ് വരുന്നതെങ്കിൽ സൈൻ സൈൻ തന്നെയാണ്. സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ, കോസ് 180 പ്ലസ് തീറ്റ കോസ് തീറ്റ, ടാൻ 360 മൈനസ് തീറ്റ ടാൻ തീറ്റ, അത് തന്നെ വരും. പക്ഷേ ഇതിന്റെ മുമ്പിലുള്ള സൈനിന് വ്യത്യാസം വരും. സൈൻ ഏത് കോട്ടിൽ കിടക്കുന്നു അനുസരിച്ച് സൈന്റെ വാല്യൂ മാറിയിരിക്കും. ഇത്രയും നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കിയത്. ഇത് വെച്ചാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 90 മൈനസ് 3 എല്ലാ ആംഗിളും ഞാൻ ഒന്ന് എഴുതാൻ പോകാം. ശ്രദ്ധിച്ചോ, സൈൻ 90 മൈനസ് തീറ്റ, സീറോ കളഞ്ഞു, ഓഡ് നമ്പർ, ഓഡ് നമ്പർ ആണ് കോസ്, കോസ് തീറ്റ, കോസ് എന്ന് വന്നിട്ട് ഈ ആംഗിൾ എഴുതണം കോസ് തീറ്റ. പക്ഷെ 90 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിൽ കിടക്കുന്നു നോക്കുക. അതാണ് ഇവിടാണ് 90 മൈനസ് തീറ്റ കൺസെപ്റ്റ്. 90 മൈനസ് തീറ്റ തന്നെ പറഞ്ഞില്ല, 90 മൈനസ് എ എന്നോ 90 മൈനസ് വൈ എന്നോ 90 മൈനസ് പി എന്നോ എന്ത് വേണമെങ്കിലും വരാം. 90 മൈനസ് നോർത്ത് ഇരിക്കും. 90 മൈനസ് എന്ന് പറയുന്നത് ഈ ക്വാഡ്രന്റ്. അവിടെ കണ്ടോ എല്ലാ റേഷ്യോസും പോസിറ്റീവ്, അപ്പൊ എല്ലാ ആൻസറും പോസിറ്റീവ് കിട്ടും. അപ്പൊ സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, നിങ്ങൾ 10th ഇത് പഠിച്ചിട്ടുണ്ട്. കോസ് 90 മൈനസ് CBSEക്കാർക്ക് ഇതുണ്ട്, പക്ഷെ എങ്ങനെ വന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ, ടാൻ 90 മൈനസ് തീറ്റ ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ കോട്ട് തീറ്റ. കാരണം 90 തുടങ്ങുന്ന ആംഗിൾ വരുന്നു, അല്ലെങ്കിൽ സീറോ കടന്നാൽ ഓഡ് നമ്പർ വരുന്നതെല്ലാം സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോട്ട് ആവും, എന്നിട്ട് ഈ ആംഗിൾ ആണ് വരുന്നത്. അതുപോലെ കോട്ട് 90 മൈനസ് തീറ്റ ടാൻ തീറ്റ. പോസിറ്റീവ് വരാൻ കാര്യം 90 മൈനസ് തീറ്റ കിടക്കുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അവിടെ എല്ലാ റേഷ്യോസും പോസിറ്റീവ് ആൻസർ മൊത്തം. അതുപോലെ സിക് 90 മൈനസ് തീറ്റ കൊസിക് തീറ്റ പോസിറ്റീവ് ആണ്. കൊസിക് 90 മൈനസ് തീറ്റ സിക് തീറ്റ പോസിറ്റീവ് ആണ്. ഇത്രയും ഓർത്തിരിക്കണം, എഴുതിയെടുക്കണം, കാണാൻ പഠിക്കണ്ട. ഇതെങ്ങനെ വന്നത് കാണാം. പിന്നെ നമ്മൾ ഈ ഫിഗർ വെച്ച് എല്ലാ പ്രോബ്ലം ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഈ ഫിഗർ ഇല്ലെങ്കിൽ ഇത് ഇത്രയും കാണാൻ പഠിക്കണം. എപ്പോഴും അതിന്റെ ആവശ്യമില്ല. നമ്മളിങ്ങനെ ഓർത്താൽ അത് ഓഡ് നമ്പർ 90 or 270 തുടങ്ങുമ്പോൾ സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോ, അങ്ങനെ വരും. ഈ ക്വാഡ്രന്റ് ഇവിടെ കിടക്കുന്നു, 90 മൈനസ് തീറ്റ ഇവിടെ വരും. അപ്പൊ അവിടെ എല്ലാ റേഷ്യോസും പോസിറ്റീവ്, അതുകൊണ്ട് ആൻസർ മൊത്തം പോസിറ്റീവ്. ഇനി നമ്മള് 90 പ്ലസ് തീറ്റയുടെ എല്ലാം ഒന്ന് എഴുതുകയാണ്. ശ്രദ്ധിച്ചോളൂ, സൈൻ 90 പ്ലസ് തീറ്റ, സീറോ കുറഞ്ഞ ഓഡ് നമ്പർ, സൈൻ ആണെങ്കിൽ ആൻസർ കോസ് ആയിരിക്കും, കോസ് തീറ്റ. പക്ഷെ 90 പ്ലസ് തീറ്റയുടെ കോഡിന്റെ എവിടെയാ കിടക്കുന്നത്? 90 പ്ലസ് തീറ്റ തന്റെ ഇവിടെയാണ്. ഇവിടെ കണ്ടോ, സൈനോ കൊസീക്കോ ചോദ്യം വന്നാൽ അതിന്റെ ആൻസർ പോസിറ്റീവ്. കണ്ടോ, സൈനോ ഇവിടെയാണ് നോക്കേണ്ടത്, സൈനാണോ കൊസീക്കാണോ? സൈനോ കൊസീക്കോ ആണ് ചോദ്യം വരുന്നെങ്കിൽ അതിന്റെ ആൻസർ പോസിറ്റീവ്. അപ്പൊ കോസ് 90 പ്ലസ് തീറ്റ സൈൻ തീറ്റ മൈനസ് നൽകണം, കാരണം 90 പ്ലസ് തീറ്റ ഇവിടെയാണ്. 90 പ്ലസ് തീറ്റയുടെയും 180 മൈനസ് തീറ്റയുടെയും ഒരേ കണ്ടീഷനാണ്. 270 മൈനസ് തീറ്റയുടെയും 180 പ്ലസ് തീറ്റയുടെയും ഒരേ കണ്ടീഷനാണ്. 360 മൈനസ് തീറ്റയുടെയും 270 പ്ലസ് തീറ്റയുടെയും ഒരേ കണ്ടീഷനാണ്. 360 പ്ലസ് തീറ്റയുടെയും 90 മൈനസ് തീറ്റയുടെയും ഒരേ കണ്ടീഷനാണ്. അപ്പൊ ഇവിടെ 90 പ്ലസ് തീറ്റ ഇവിടെയാണ്. അപ്പൊ സൈനും കൊസീക്കും, സൈൻ ചോദ്യം വന്നാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ കോസിന്റെ പറയുന്നത് സൈനും കൊസീക്കോ, സൈനിന്റെ റെസിപ്രോക്കലായ കൊസീക്ക, സൈനെ 1/കൊസീക്കെ, കൊസീക്കെ 1/സൈൻ, ആ റെസിപ്രോക്കലായിരിക്കും. അപ്പൊ അടുത്ത ടാൻ 90 പ്ലസ് തീറ്റ ഓഡ് നമ്പർ ആയതുകൊണ്ട് കോട്ട് തീറ്റ, പക്ഷെ മൈനസ് കോട്ട് 90 പ്ലസ് തീറ്റ ടാൻ തീറ്റ മൈനസ് സിക് 90 പ്ലസ് തീറ്റ കൊസിക് തീറ്റ മൈനസ് കൊസിക് 90 പ്ലസ് തീറ്റ സിക് തീറ്റ പോസിറ്റീവ്. കണ്ടോ, സൈനോ കൊസിക്കോ ഉണ്ടോ? 90 പ്ലസ് തീറ്റയുടെ കോണ്ട് സൈൻ കൊസിക്, സൈനോ കൊസിക്കോ ചോദ്യത്തിൽ വന്നാൽ അതിന്റെ ആൻസർ പോസിറ്റീവ്, അതിന്റെ ആൻസർ മാത്രം പോസിറ്റീവ്, ബാക്കിയെല്ലാം നമ്മൾ തന്നെ നെഗറ്റീവ് നിടണം, നെഗറ്റീവ് നിട്ടോണം. കണ്ടോ, 90 പ്ലസ് തീറ്റയുടെ കോണ്ട് ഇവിടെയാണ്. അപ്പൊ സൈനെ കൊസിക്ക്, അപ്പൊ സൈൻ കണ്ടോ, സൈനിന്റെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും, കൊസിക്കിന്റെ ആൻസർ പോസിറ്റീവ്, ബാക്കിയെല്ലാം നമ്മൾ നെഗറ്റീവ് എന്ന് എഴുതണം. പറയാൻ മനസ്സിലായോ? ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് കൂടെ കണ്ടോണം. രണ്ട് ക്ലാസ് കൂടെ ഞാൻ ഒന്നിച്ചിടാൻ പോകണം. അപ്പൊ രണ്ട് ക്ലാസ്സും കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ, അല്ലെ അത്രയും തീർന്നു വരത്തില്ല. ഒരു വീഡിയോയിൽ എല്ലാം കൂടെ കേറത്തില്ല എന്നുള്ള കാര്യം ഓർത്തോ. അങ്ങനെയാണെങ്കിൽ 180 മൈനസ് തീറ്റയുടെ നമ്മൾ ഒന്ന് എഴുതാം. സൈൻ 180 മൈനസ് തീറ്റ, സീറോ കളഞ്ഞാൽ ഈവൻ നമ്പർ, ഈവൻ നമ്പർ ആണെങ്കിൽ സൈൻ സൈൻ തന്നെ. 180 to 360 തുടങ്ങുന്നല്ല, സീറോ കളഞ്ഞാൽ ഈവൻ നമ്പർ, സീറോ കളഞ്ഞാൽ ഈവൻ നമ്പർ വരുമ്പോൾ സൈൻ സൈൻ തന്നെ. സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ, പക്ഷെ 180 മൈനസ് തീറ്റയുടെ കോഡിന്റെ ഇവിടെയാണ് കിടക്കുന്നത്.
അവിടെ എസ് ആണ് സൈനോ കൊസീകോ ചോദ്യം. എസ് എന്നുള്ള സിമ്പിൾ സൈനോ സൈനോ സൈനിന്റെ റെസിപ്രോക്കലായ കൊസീകോ ഉള്ളതിന്റെ ആൻസർ മാത്രം പോസിറ്റീവ്. കോസ് 180 മൈനസ് തീറ്റ കോസ് തീറ്റ, പക്ഷെ നെഗറ്റീവ്. ടാൻ 180 മൈനസ് തീറ്റ ടാൻ തീറ്റ, നെഗറ്റീവ്. കോട്ട് 180 മൈനസ് തീറ്റ കോട്ട് തീറ്റ, മൈനസ്. സിക് 180 മൈനസ് തീറ്റ സിക് 180 മൈനസ് തീറ്റ സിക് തീറ്റ, നെഗറ്റീവ്. പക്ഷേ കൊസിക് 180 മൈനസ് തീറ്റ കൊസിക് തീറ്റ തന്നെ, പക്ഷെ പോസിറ്റീവ്. ഇത് രണ്ടും പോസിറ്റീവ്. കണ്ട സൈനും കൊസീക്കും പോസിറ്റീവ്. സൈനും കൊസീക്കിന്റെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാ ആൻസറും നെഗറ്റീവ്. പക്ഷെ ഇത് 180 ആണ്, സൈൻ സൈൻ തന്നെയാണ്, കോസ് കോസ് തന്നെയാണ്, ടാൻ ടാൻ തന്നെയാണ്, കോട്ട് കോട്ട്, അത് തന്നെ വരും. പക്ഷെ 90 270 ആണെങ്കിൽ സൈൻ ആണെങ്കിൽ ഇവിടെ കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോട്ടാവും, കോട്ട് ടാൻ ആവും, സീക്ക് കൊസീക്ക് ആവും, കൊസീക്ക് സീക്ക് ആവും. അടുത്ത 180 പ്ലസ് തീറ്റയുടെ നമുക്ക് നോക്കാം. നോക്കി സൈൻ 180 പ്ലസ് തീറ്റ, സീറോ കളഞ്ഞു, ഈവൻ നമ്പർ, ഈവൻ നമ്പർ ആണ്, സൈൻ തന്നെ വരും, സൈൻ തീറ്റ. പക്ഷെ കോട്ടർ നോക്ക്, 180 പ്ലസ് തീറ്റ കിടക്കുന്നത് കണ്ട് ഇവിടെയാണ്, ടി ആണ്. ടി ടി എന്ന് പറയുമ്പോൾ ടാനും കോട്ടും, ടാനെ വൺ ബൈ കോട്ടെ, കോട്ടെ വൺ ബൈ ടാനെ ഉള്ള റെസിപ്രോക്കൽ. ടാനും കോട്ടും പോസിറ്റീവ്, അപ്പൊ ഇത് നെഗറ്റീവ് ആണ്. കോസ് 180 പ്ലസ് തീറ്റ കോസ് തീറ്റ, മൈനസ് ആണ്. പക്ഷെ ടാൻ 180 പ്ലസ് തീറ്റ കോട്ട് തീറ്റ, പോസിറ്റീവ്. ടാനും കോട്ടിന്റെ ആൻസർ പോസിറ്റീവ്, ടാനിന്റെയും കോട്ടിന്റെ ആൻസർ പോസിറ്റീവ് ആണ്. പിന്നെ കോട്ട് 180 പ്ലസ് തീറ്റ കോട്ട് ടാൻ തീറ്റ, സോറി, ഇവിടെ സൈൻ 180 പ്ലസ് തീറ്റ സൈൻ തീറ്റ, കോസ് 180 പ്ലസ് തീറ്റ കോസ് തീറ്റ, ടാൻ 180 പ്ലസ് തീറ്റ ടാൻ തീറ്റ, പോസിറ്റീവ്. കോട്ട് 180 പ്ലസ് തീറ്റ കോട്ട് തീറ്റ, പോസിറ്റീവ്. സിക് 180 പ്ലസ് തീറ്റ സിക് തീറ്റ, നെഗറ്റീവ് ആണ്. കൊസിക് 180 പ്ലസ് തീറ്റ കൊസിക് തീറ്റ തന്നെയാണ്, നെഗറ്റീവ്. കണ്ടോ, 180 പ്ലസ് തീറ്റ ഇവിടെയാണ് കോട്ടന്റ് വരുന്നത്, അവിടെ ടി ആ. ടാനിന്റെയും കോട്ടിന്റെയും ആൻസർ മാത്രം പോസിറ്റീവ് വരും, ബാക്കിയെല്ലാം നമ്മൾ നെഗറ്റീവ് എന്ന് എഴുതണം. അടുത്ത 270 മൈനസ് തീറ്റയുടെ നോക്കാം. സൈൻ 270 മൈനസ് തീറ്റ, സീറോ കളഞ്ഞാൽ ഓഡ് നമ്പറാണ്. അപ്പൊ സൈൻ ആണെങ്കിൽ ആൻസർ കോസ് എന്ന് വരും, കോസ് എന്ന് വന്നിട്ട് തീറ്റ, കോസ് തീറ്റ. പക്ഷെ 270 മൈനസ് തീറ്റ കിടക്കുന്ന ഇവിടെയാണ്. ടാനോ കോട്ടോ ചോദ്യം വന്നാലേ പോസിറ്റീവ് വരത്തുള്ളൂ. അപ്പൊ ഇവിടെ മൈനസ്, കോസ് 270 മൈനസ് തീറ്റ സൈൻ തീറ്റ, മൈനസ്. ടാൻ 270 മൈനസ് തീറ്റ കോട്ട് തീറ്റ, പോസിറ്റീവ്. 270 മൈനസ് തീറ്റ കിടക്കുന്ന ഈ ക്വാഡ്രന്റിലാണ്, രണ്ടും സെയിം ക്വാഡ്രന്റിലാണ്. അപ്പം ടാനോ കോട്ടോ ആണെങ്കിൽ പോസിറ്റീവ്, കോട്ട് 270 മൈനസ് തീറ്റ ടാൻ തീറ്റ, പോസിറ്റീവ്. സിക് 270 മൈനസ് തീറ്റ കൊസിക് തീറ്റ, നെഗറ്റീവ്. കൊസിക് 270 മൈനസ് തീറ്റ സിക് തീറ്റ, നെഗറ്റീവ്. അപ്പൊ ഏതൊക്കെ പോസിറ്റീവ് വരും, നെഗറ്റീവ്. കണ്ടോ, ടാനിന്റെയും കോട്ടിന്റെയും ആൻസർ മാത്രം പോസിറ്റീവ്, ബാക്കിയെല്ലാം നമ്മൾ നെഗറ്റീവ് എന്ന് എഴുതിയിരിക്കണം. ഇതാണ് 270 മൈനസ് തീറ്റയുടെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ 270 പ്ലസ് തീറ്റയോട് നമുക്ക് എഴുതാം. അതെല്ലാം അങ്ങനെ എഴുതി പഠിക്കാം. 360 മൈനസ് പ്ലസ് തീറ്റ വരെ അങ്ങനെ എഴുതുക കേട്ടോ. 270 പ്ലസ് തീറ്റ സൈൻ 270 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ സീറോ കളഞ്ഞു, ഓഡ് നമ്പർ ആണെങ്കിൽ സൈൻ ആണെങ്കിൽ ആൻസർ കോസ്, കോസ് തീറ്റ. പക്ഷേ 270 പ്ലസ് തീറ്റയുടെ കോട്ടിന്റെ കിടക്കുന്നത് ഇവിടെയാണ്, കോസ് ആണ്. കോസോ സീക്കോ ചോദ്യം വന്നാലേ പോസ്റ്റ്. ഇവിടെ ആണ് കോസ് ആണോ സീ, ഇവിടെ അല്ല നോക്കേണ്ടത്, ചോദ്യം കോസ് ആണോ സീക്ക് ആണോ. ഇവിടെ കോസോ സീക്കോ ആണെങ്കിൽ അതിന്റെ ആൻസർ പോസിറ്റീവ്, ഇവിടെ അല്ല കോസ് നോക്കേണ്ടത്. കോസ് 270 പ്ലസ് തീറ്റ സൈൻ തീറ്റ, പോസിറ്റീവ്. കണ്ടോ, കോസ് ആയതുകൊണ്ട് പോസിറ്റീവ്. ടാൻ 270 പ്ലസ് തീറ്റ കോട്ട് തീറ്റ, നെഗറ്റീവ്. ടാൻ ആണെങ്കിൽ കോട്ടാവും, കാരണം ഓഡ് നമ്പർ. 270 90 തുടങ്ങുന്നെല്ലാം സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോട്ടാവും. കോട്ട് 270 പ്ലസ് തീറ്റ ടാൻ തീറ്റ, നെഗറ്റീവ്. പിന്നെ കൊസീക്ക് സൈൻ, പിന്നെ കൊസീക്ക്
270 plus theta. എന്ന് പറയുമ്പോൾ sec theta negative. ആ പോസിറ്റീവ് കണ്ടോ, ഇത് പോസിറ്റീവ് ആയി. സൈനിന്റെ അല്ല, സൈൻ അല്ല, ഇത് പോസിറ്റീവ് അല്ല, ഇത് നെഗറ്റീവ് തന്നെ. കൊസീക്ക് അല്ലല്ലോ നമുക്ക് വരേണ്ടത്. 270 പ്ലസ് തീറ്റയുടെ കോർഡിനേറ്റ് ഇവിടെയാണ്, 270 പ്ലസ് തീറ്റ. കോസോ സീക്കോ ചോദ്യം വന്നാലേ പോസിറ്റീവ് വരുത്തൂ. അടുത്തത് വരും സിക് 270 പ്ലസ് തീറ്റ കൊസീക് തീറ്റ, കൊസീക് തീറ്റ പോസിറ്റീവ്. അവിടെ നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് അപ്പൊ മനസ്സിലാകും എന്താ പോസിറ്റീവ് വരുന്നത്. ഇവിടെ കണ്ടോ ടാനും കോട്ടും പോസിറ്റീവ്, ടാനും കോട്ടും പോസിറ്റീവ്. ഇവിടെ കോസും സീക്കും പോസിറ്റീവ്, കോസും സീക്കും പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴും ഓർക്കുക 90 270 തുടങ്ങുന്നതെല്ലാം സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോട്ട് ആവും, അങ്ങനെ വരും. ഇവിടെ 270 പ്ലസ് തീറ്റ കിടങ്ങുന്ന ഇവിടെ സിയ കോസ്. അപ്പൊ ഇവിടെ നോക്കട്ടെ, കോസോ സീക്കോ ചോദ്യം വന്നാൽ അതിന്റെ ആൻസർ പോസിറ്റീവ്, അതിന്റെ ആൻസർ മാത്രം പോസിറ്റീവ്. ഇവിടെ ഇപ്പൊ കണ്ടോ 180 പ്ലസ് തീറ്റ ഇവിടെയാ ടിയ. ടാനോ കോട്ടോ ചോദ്യം വന്നാൽ അതിന്റെ ആൻസർ പോസിറ്റീവ്. ഇവിടെ ടാനാണോ കോട്ടാണോ ചെക്ക് ചെയ്യേണ്ടത്. ഇത് നോക്കേണ്ടത് ടാനെ കോട്ടോ സൈനെ കൊസിക്ക് നോക്കേണ്ടത് ഇവിടെയാണ്, അതിന്റെ ആൻസർ പോസിറ്റീവ്. ഇനി അടുത്ത എന്തോ 360 മൈനസ് തീറ്റ, അതോടെ എഴുതാം. 360 മൈനസ് തീറ്റയുടെ കണ്ടീഷൻ ഉടനെ എഴുതാം. 360 മൈനസ് തീറ്റ സൈൻ 360 മൈനസ് തീറ്റ, സീറോ കളഞ്ഞു, ഈവൻ നമ്പർ ആവുമ്പോൾ സൈൻ തന്നെ വരും. സൈൻ തീറ്റ 360 മൈനസ് തീറ്റ തന്നെ ഇവിടെയാണ്. കോസോ സീക്കോ ചോദ്യം വന്നാലേ പോസിറ്റീവ് വരുത്തണം. അപ്പൊ ഇവിടെ മൈനസ്, അല്ല കോസ് 360 മൈനസ് തീറ്റ കോസ് തീറ്റ, അത് പോസിറ്റീവ്. ടാൻ 360 മൈനസ് തീറ്റ, ടാൻ തീറ്റ നെഗറ്റീവ്. കോട്ട് 360 മൈനസ് തീറ്റ, കോട്ട് തീറ്റ മൈനസ്. കൊസീക് 360 മൈനസ് തീറ്റ, കൊസീക് തീറ്റ മൈനസ്. സീക് 360 മൈനസ് തീറ്റ, സീക് തീറ്റ പോസിറ്റീവ്. കണ്ടോ കോസിന്റെയും സീക്കിന്റെ ആൻസർ മാത്രം പോസിറ്റീവ് വരും. കോസിന്റെയും സീക്കിന്റെ ആൻസർ മാത്രം പോസിറ്റീവ് വരും. ഇതിപ്പോ നമ്മൾ ലൈവ് ക്ലാസ് ഒക്കെയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ശരിക്കും പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ടൈം കുറവല്ലേ, ഇതിനകത്ത് വീഡിയോ ക്ലിപ്പിംഗ് ആകുമ്പോൾ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. എങ്കിലും ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പഠിക്കുക. വീഡിയോ ക്ലാസ് കണ്ടവർക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി ഒന്നുകൂടെ നമ്മൾ റീതിങ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഒരു ഗുണം, അതാണ് ലൈവ് ക്ലാസ് കയറണമെന്ന് എല്ലാവരോടും ഞാൻ പറയുന്നു. ഇനി ലാസ്റ്റ് 360 പ്ലസ് തീറ്റയുടെ ഒരു കണ്ടീഷനോടെ ഉള്ളു, മാറ്റണം. സൈൻ 360 പ്ലസ് തീറ്റ, സീറോ കളഞ്ഞു, ഈവൻ നമ്പറാണ് സൈൻ തീറ്റ. പക്ഷെ 360 പ്ലസ് തീറ്റയുടെ കോർഡിനേറ്റ് കിടക്കുന്ന ഇവിടെയാണ്. എല്ലാ ആൻസറും പോസിറ്റീവ്, എല്ലാ ആൻസറും. 90 മൈനസ് തീറ്റയുടെ, 360 പ്ലസ് തീറ്റയുടെ എല്ലാ ആൻസറും പോസിറ്റീവ് ആണ്. ഇപ്പൊ കോസ് 360 പ്ലസ് തീറ്റ കോസ് തീറ്റ പോസിറ്റീവ് ആണ്. ടാൻ 360 പ്ലസ് തീറ്റ ടാൻ തീറ്റ പോസിറ്റീവ് ആണ്. കോട്ട് 360 പ്ലസ് തീറ്റ കോട്ട് തീറ്റ പോസിറ്റീവ് ആണ്. സീക് 360 പ്ലസ് തീറ്റ സീക് തീറ്റ പോസിറ്റീവ് ആണ്. കൊസീക് 360 പ്ലസ് തീറ്റ കൊസീക് തീറ്റ പോസിറ്റീവ് ആണ്. എല്ലാം പോസിറ്റീവ് വരും. 360 പ്ലസ് തീറ്റയുടെ എല്ലാ ആംഗിൾസും പോസിറ്റീവ് വരും.